ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി പഠിക്കുന്നത് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് പ്ലസ് മൈനസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് ഇക്വേഷൻ. ആൻ ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റിംഗ് ടു ആൾജിബ്രിക് എക്സ്പ്രഷൻ യൂസിങ് ഈക്വാലിറ്റി സിമ്പിൾ. ഈക്വാലിറ്റി സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇക്വേഷനെ സിമ്പിളി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആൻ ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റിംഗ് ടു ആൾജിബ്രിക് ഇക്വേഷൻസ്. രണ്ട് ഇക്വേഷൻസ് കണക്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? യൂസിങ് ഈക്വാലിറ്റി സിമ്പിൾ. അവ തമ്മിൽ എന്താണ് ആ കണക്റ്റ് ചെയ്യുന്നത്? ഈക്വാലിറ്റി സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആണ് ജസ്റ്റ് എന്താണ് ഇക്വേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ഇക്വേഷൻ ഉദാഹരണം പറയാൻ പറ്റും. 4x = 8 അല്ലേ. ഇവിടെ എക്സ് നമുക്കറിയോ, എക്സിൻ്റെ വാല്യൂ നമ്മൾ കാണണം. 3x + 5y = 7 2x² + 3x - 5 = 0 ഇവിടെ ഈസിക്വൽറ്റി ഉണ്ട്, ഇവിടെ ഈസിക്വൽറ്റി ഉണ്ട്, ഇവിടെയും ഈസിക്വൽറ്റി ഉണ്ട്. അതാണ് രണ്ട് ആൾജിബ്രിക് എക്സ്പ്രഷൻസിനെ കണക്റ്റ് ചെയ്യുന്ന, ഈക്വാലിറ്റി സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഒരു ഇക്വേഷനിൽ മൂന്ന് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് കോഎഫിഷ്യൻ്റ്, മറ്റൊന്ന് വേരിയബിൾ, മൂന്നാമത്തത് കോൺസ്റ്റൻസ്. കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, വേരിയബിൾ ഉണ്ടാവും, കോൺസ്റ്റൻസ് ഉണ്ടാവും. ഒരു ഇക്വേഷനിൽ മൂന്നെണ്ണം നിർബന്ധം. ഏതൊക്കെയാണ്? കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, വേരിയബിൾ ഉണ്ടാവും, കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ഏതാണ് കോഎഫിഷ്യൻ്റ് നോക്കാം. നമുക്ക് തരുന്ന ഇക്വേഷനിൽ എക്സ് വൈ ഏതെങ്കിലുമൊക്കെ എന്തുണ്ടാവും, ലെറ്റേഴ്സ് ഉണ്ടാവും. ആ ലെറ്ററിനേക്ക് ചാരി നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന ഫിഗറാണ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മൂന്നാണ് എന്ത് കോഎഫിഷ്യൻ്റ്, ഈ മൂന്നാണ് കോഎഫിഷ്യൻ്റ്. ഇനി ഈ എക്സ് അല്ലെങ്കിൽ വൈ ഇസഡ് ഏതോ ആവട്ടെ, എ ബി സി ഡി ഏത് ലെറ്റർ ആവാം, ആ ലെറ്ററിനെ പറയുന്ന പേരാണ് വേരിയബിൾ. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് അറിയാത്തതാണത്, അത് അൺനോൺ ആണ് അല്ലേ. അപ്പോൾ ഈ എക്സിനേറ്റ് ചാരി നിൽക്കുന്ന അടുത്തുള്ള ഫിഗറാണ് എന്ത് കോഫിഷ്യൻ്റ്. ആ എക്സ് വൈ സെറ്റ് അതാണ് ഏതാണുള്ളതെങ്കിൽ അതിനെ വേരിയബിൾ എന്ന് പറയും. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈസിക്വൽ ടുവിന് അപ്പുറത്തുള്ള ഫിഗറിനെയാണ് കോൺസ്റ്റൻസ് എന്ന് പറയും, കോൺസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും, കോഫിഷ്യൻ്റ് ഉണ്ടാവും, വേരിയബിൾ ഉണ്ടാവും, അതുപോലെ തന്നെ കോൺസ്റ്റൻസ്. നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ വരുന്നുണ്ട്, 3x = 6 3x = 6 നമുക്ക് ഇതിൽ നിന്ന് എക്സ് കാണാൻ പറ്റും. എങ്ങനെ കാണാം? x = 6/3 = 2 ഈ രണ്ട് എന്താണ് നമ്മൾ കണ്ടത്? എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടത് അല്ലേ. അതിനെയാണ് എന്ത് പറയുക, ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയാം. ഈ ഒരു ഇക്വേഷൻ്റെ ഇതൊരു ഇക്വേഷനാണ്, അതിൻ്റെ സൊല്യൂഷനാണ് ഈ രണ്ട്. അത് തന്നെയാണ് പറയുന്നത് ദ വാല്യൂ ഓഫ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇത്, ഈ അറിയാത്ത സംഗതി, അറിയാത്ത വാല്യൂ, അൺനോൺ, ഫോർ വിച്ച് ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ അൺനോൺ വേരിയബിളിനെ പറയുന്ന, അല്ലെങ്കിൽ അൺനോൺ വാല്യൂവിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പല തരത്തിലുള്ള ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഇക്വേഷനാണ് ലിനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിനിയർ ഇക്വേഷൻ ഈസ് എ ഡിഗ്രി വൺ പോളിനോമിയൽ. ഒരൊറ്റ പോളിനോമിയൽ ഉണ്ടാവുള്ളൂ. അതായത് x + y + z എന്നൊന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഉണ്ടാവില്ല. അതിലെന്തുണ്ടാവും? ഒറ്റ പോളിനോമിയൽ ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത് ലിനിയർ ഇക്വേഷൻസ് ആർ ദോസ് ഇക്വേഷൻസ് ദാറ്റ് ആർ ദി ഫസ്റ്റ് ഓർഡർ. അതായത് ഇതൊരു ലിനിയർ ഇക്വേഷൻ ആണ്. 3x = 6 ഇവിടെ 3x + 4y = 6x എന്നൊന്നും പറഞ്ഞു പോകുന്നില്ല. അവിടെ ആകെ ഒറ്റ ഓർഡറുള്ളൂ, 3x = 6 അതിനൊറ്റ ഓർഡറുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിനിയർ
ഇക്വേഷൻ. ബിക്കോ ലീനിയർ ഇക്വേഷൻ ഈസ് ഡിഗ്രി വൺ പോളിനോമിയൽ, അവിടെ ഒറ്റ പോളിനോമിയൽ ഉണ്ടാവുള്ളൂ. ദീസ് ആർ ദോസ് ഇക്വേഷൻസ് ദാറ്റ് ആർ ഇൻ ദി ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡറിൽ വരുന്ന ഇക്വേഷൻ പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 2x - 3 = 0. അവിടെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അല്ലേ. അതേപോലെ m + 1 = 0, 2y + 3 = 5. ഇതൊക്കെ എന്താണ്? ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇനിയോ ഈ ലീനിയർ ഇക്വേഷനിൽ ഉണ്ടാവാൻ പാടില്ലാത്ത സംഗതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. x² ഉണ്ടാവില്ല, ഫസ്റ്റ് ഓർഡറിലാണ് പറഞ്ഞു. ഫസ്റ്റ് ഓർഡറിൽ എന്തുണ്ടാവില്ല? x² ഉണ്ടാവില്ല. അതുപോലെ തന്നെ രണ്ട് വേരിയബിൾ പരസ്പരം ഉണ്ടാവില്ല, xy ഉണ്ടാവില്ല, x² ഉണ്ടാവില്ല, xy ഉണ്ടാവില്ല, റൂട്ട് ഉണ്ടാവില്ല. ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഇക്വേഷനെ, ഫസ്റ്റ് ഓർഡറിലുള്ള ഇക്വേഷനെ എന്ന് പറയാം, ലീനിയർ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അവിടെ എത്രയേ ഉണ്ടാവുള്ളൂ? 2x - 3 = 0, 2y + 3 = 5. ഓക്കെ, ഒരിക്കലും സ്ക്വയർ വരില്ല, രണ്ട് വേരിയബിൾ പരസ്പരം ഗുണിക്കില്ല, റൂട്ട് ഒന്നും അതിൽ വരില്ല. അപ്പോൾ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു, അതിലെ സിമ്പിൾ ലിനിയർ ഇക്വേഷൻ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. വൺ വേരിയബിൾ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് 4x = 8. 4x = 8, ഇവിടെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് കാണണം? എക്സിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ x = 2 കാണും അല്ലേ. 4x = 8, x = 8/4 = 2. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താ വിചാരിക്കുക, 2x, നമ്മൾ വൺ വേരിയബിൾ കാണുന്നത്, 2x - 5 = 3 × 4x + 5. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അത് എന്ത് ചെയ്യണം? അതിനെ പുറത്തേക്കാക്കി മാറ്റണം അല്ലേ. അപ്പം അതിന് വേണ്ടി നമ്മളതിനെ മാറ്റി ചെയ്താണ്, 2x - 5 = 2. ഇതെങ്ങനെയാ സമത്തിൽ ഈ ബ്രാക്കറ്റിന് പുറത്തുള്ളതിന്, പുറത്തുള്ളത് ഓരോന്നിൻ്റെ ഉള്ളിലത് ഗുണിക്കണം അല്ലേ. അപ്പോൾ 3 × 4x ഉണ്ടാവും, 12x, സിമ്പിൾ പ്ലസ് 3 × 5 = 15. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇക്വേഷന് ബ്രാക്കറ്റ് ഒഴിവാക്കി. ഇനി ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സംഖ്യകളൊക്കെ അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് ആക്കാം, എക്സുകളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ -5നെ സമത്തിന് അപ്പുറത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ എന്തായി മാറും? +5 ആയി മാറും. 2x = 2 അല്ലേ. 12x + 15, -5 അങ്ങോട്ട് മാറുമ്പോൾ +5 ആയി മാറും. 2x = 2, 12x + 20 ആയി മാറും. ശരിയല്ലേ. ഇനി നമ്മൾ ഈ 12x ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, അപ്പോൾ എന്താവും? -ആയി മാറും. 2x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -12x = 20 എന്നായി മാറും. ഇനിയോ 2x ൽ നിന്നും 12x കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? -10x. ശരിയല്ലേ. രണ്ടിൽ നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ -10 ൽ ഇട്ടാൽ -10x = 20 കിട്ടും. ഓക്കെ, ഇനിയോ x കാണണം. x = 20/-10, -2 ആണ് ആൻസർ കിട്ടുക. ഇവിടെ എന്താ ചെയ്തത്? ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിന് പുറത്തുള്ള ഈ 3 കൊണ്ട് ബ്രാക്കറ്റ് ഓരോന്നെയും കുറിച്ച് ബ്രാക്കറ്റ് ഒഴിവാക്കി. അപ്പോൾ ആദ്യം 2x - 5 = 3 × 4x ഗുണിച്ചു, അപ്പോൾ 12x കിട്ടി. സിമ്പിൾ ഇവിടെയുള്ള ഏതാണ് സിമ്പിൾ, അത് തന്നെ കൊടുത്തു. 3 × 5 = 15 കിട്ടി. ഓക്കെ, എന്നിട്ടോ 2x ഇവിടെ നിർത്തി, -5നെ, ഈ -5നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എങ്ങനെയായി? 2x = 12x + 15 - 5 അങ്ങോട്ട് പോകുമ്പോൾ +5 ആയി മാറി. ഇനി ഇത് രണ്ടും തമ്മിൽ കൂട്ടി, 15 ഉം 5 ഉം കൂട്ടിക്കൂടെ? ഇപ്പോൾ 2x = 12x + 20. ഇനിയോ ഈ 12x നെ, എക്സിനെ 2 ഒരു ഇടത്ത് കൊടുത്തു കൂടെ? അപ്പോൾ 12x നമ്മൾ സമത്തിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. സമത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? +12x എന്നില്ല, ഇവിടെ പ്ലസ് ഉണ്ടല്ലോ, ആ പ്ലസ് എന്തായി വരും? -ആയി വരും. ഇപ്പോൾ 2x - 12x = 20 അവിടെ ഉള്ളത് തന്നെ. ഇനി ഇത് 2x നിന്നും 12x കുറച്ച് കഴിഞ്ഞാൽ
മൈനസ് പത്ത് എക്സ് ആണ് കേട്ടോ. അപ്പോൾ മൈനസ് പത്ത് എക്സ് ഈസിക്കൽ ടു 20 എന്ന് കിട്ടും, ശരിയല്ലേ. ഇനിയോ എക്സ് ഈസിക്കൽ ടു 20 ഡിവൈഡഡ് ബൈ മൈനസ് പത്ത് ചെയ്യുമ്പോൾ മൈനസ് 2 ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് വൺ വേരിയബിൾ ലിനിയർ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റുള്ള പ്രോബ്ലം ചെയ്യാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 8x പ്ലസ് 7 ഈസിക്കൽ ടു 4x പ്ലസ് 12. 8x പ്ലസ് 7 ഈസിക്കൽ ടു 4x പ്ലസ് 12. അപ്പോൾ ഇവിടെ ഒരു എക്സിൻ്റെ വേരിയബിൾ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ, 7 12 ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഭാഗത്തേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഈ 4x സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരികയാണ്. 4x സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ വരും 8x പ്ലസ് 7, ഇവിടെ 4x അല്ലേ. അപ്പം മൈ സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും എന്താവും, മൈനസ് 4x ആവും. മൈനസ് 4x ഈസിക്കൽ ടു 12 എന്ന് കിട്ടും, ശരിയല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 7 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. 7 അങ്ങോട്ട് കൊണ്ടിക്കൂടെ, 7 അങ്ങോട്ട് കൊണ്ടുപോവാണ്. 8x മൈനസ് 4x ഈസിക്കൽ ടു 12, ഇവിടെ പ്ലസ് 7 അല്ലേ, മൈനസ് 7 ആവില്ല അങ്ങോട്ട് പോകുമ്പോൾ, മൈനസ് 7. 8x പ്ലസ് 7 മൈനസ് 4x ഈസിക്കൽ 12 എന്നായിരുന്നു. ഈ 7 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യം 8x എഴുതി, ഇത് നമ്മൾ അങ്ങോട്ട് പോകുകയല്ലേ അതുകൊണ്ട് അവിടെ എടുക്കുന്നില്ല. അടുത്ത് മൈനസ് 4x ഈസിക്കൽ ടു 12, അവിടെ ഉള്ളത് മൈനസ് 8. ഇനി എന്നിട്ടും 8x മൈനസ് 4x ഈസിക്കൽ ടു 12 നേ കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, 5. ഇവിടെ 8x 4x കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, ബാക്കി 4x അല്ലേ. 4x ഈസിക്കൽ ടു 5. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 5/4. എക്സ് ഈസിക്കൽ ടു 5/4 ആൻസർ കിട്ടും. എന്താ ചെയ്തത്, ആദ്യം ഈ മൈനസ് 4x ഇങ്ങോട്ട് കൊണ്ടുവന്നു സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്നു, പിന്നെയോ ഈ 7 സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി. എന്നിട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 4x ഈസിക്കൽ ടു 5 എന്ന് കിട്ടി. അതിൽ നിന്ന് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എക്സ് ഈസിക്കൽ ടു 5/4. അതേപോലെ മറ്റൊരു ഇക്വേഷൻ ഇതാണ്, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നോക്ക്, 3x മൈനസ് 4 ഈസിക്കൽ ടു മൈനസ് 10. 3x മൈനസ് 4 ഈസിക്കൽ ടു മൈനസ് 10. ഇവിടെ ഈ മൈനസ് 4 അങ്ങോട്ട് ഉണ്ടായി പോരെ അല്ലേ, മൈനസ് 4 അങ്ങോട്ട് ഉണ്ടായി പോരെ. അപ്പോൾ എങ്ങനെ കിട്ടും, 3x ഈസിക്കൽ ടു മൈനസ് 10 മൈനസ് 4 അല്ലേ, അല്ല സോറി പ്ലസ് 4. സമയത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ് 4 പ്ലസ് 4 ആവും. അപ്പം എങ്ങനെയാവും, 3x ഈസിക്കൽ ടു മൈനസ് 10 4 കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് റൂള്, വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. ഇവിടെ 10 എന്ന് പറയുന്നതല്ലേ വലുത്, 10 എന്ന് 4 കുറച്ച് എത്ര ഉണ്ടാവും, 6. ഏതാ വലുത്, 10. 10 സിമ്പൽ മൈനസ് ആണ്, അപ്പം മൈനസ് 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്തൂടെ, എക്സ് ഈസിക്കൽ ടു മൈനസ് 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതുപോലുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യേണ്ടത്. ഇവിടെ 3x മൈനസ് 4 എന്നായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, ആയതിനെ അങ്ങോട്ടാണ് കൊണ്ടുപോയി. സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 4 എന്താവും, എന്തായി മാറും, പ്ലസ് 4 ആയി മാറും. പ്ലസ് 4 ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ഓരോ ഘട്ടത്തിൽ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും.